വല്ല നടക്കോ സ്വർണം എല്ലാം റെഡി ആയിട്ടുണ്ട് നാളെ രാവിലെ മുതൽ ആർക്ക് വേണമെങ്കിലും വന്ന് പണയപ്പണ്ടങ്ങൾ എടുപ്പിക്കാം അല്ലെങ്കിലും അച്ചു അങ്ങനെ നെരുവേട് കാണിക്കൂല ഞങ്ങൾക്കറിയാം നമ്മുടെ കാശും വെച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങുന്ന എന്റെ മുടിയെന്ന് വിടു വന്നേ സ്ഥലത്തിന്ന് പറയാൻ വിളിച്ചതാ സത്യം പറഞ്ഞ ഇപ്പഴാ ടെൻഷൻ മാറിയത് ഏതായാലും കാര്യമൊക്കെ ഭംഗിയായല്ലോ തായ് ഒരു കുടുംബം തകരാൻ പോകുന്നു മോള് ഏതാ ഇവരെ താലി കെട്ടിയ പൊണ്ടാട്ടി പറഞ്ഞ പോലെ സംഭവിച്ചു അത് ജനിച്ചപ്പോഴേ സ്പീക്കർ കത്തിപ്പോയതാ ഭാര്യ അകത്ത് പോയി തൂങ്ങി ചാന്നതിന് മുമ്പ് വേഗം പോയി കാര്യം പറഞ്ഞ് മനസ്സിലാക്ക് ഒരുമാതിരി പൊട്ടമാരെ പോലെ പെരുമാറല്ലേ അന്ത പൊണ്ണാണ് ഇന്ത ആളിന്റെ ഒറിജിനൽ പൊണ്ടാട്ടി ഉണ്മയ സൊല്ലേ എടാ ചന്ദ്ര കുട്ടികളില്ലാഞ്ഞിട്ട് അച്ഛൻ രണ്ടാമത് കെട്ടിയാണല്ലേ പെണ്ണിനെ താനെന്താ രണ്ടാം കെട്ടിന് സദ്യ ഉണ്ടാ വന്നതാ പോണവിടുന്ന് സ്വർണം നാളെ തരാന്ന് പറഞ്ഞില്ലേ എടാ ചന്ദ്ര ഇവിടെ എന്തെല്ലാം കുഴപ്പങ്ങളാ നടക്കുന്നേ അച്ഛയുടെ കാണിച്ച ഏതായാലും മോശമായിപ്പോയി അപ്പുവേട്ടൻ അപ്പുവേട്ടന്റെ ഭാര്യയാണോ അത് ചേച്ചി അത് അപ്പുവേട്ടന്റെ ഭാര്യയാണെന്ന് ആശാനെ അടുത്ത ബാലയിൽ ഭദ്രകാളിയാക്കാൻ പറ്റിയ പെണ്ണ ബാരികനായിട്ട് ഇവനും കറക്റ്റാ എക്സ്പ്രഷൻ കണ്ടില്ലേ ഓ മോളെ അവനെ അവനെ വധിക്കണ്ട വിട്ടേക്ക് അയ്യോ ആശാനെ ഈ പറഞ്ഞ സാധനം അമ്മച്ചാണ് ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഏട്ടത്തെ അമ്മ പോലെയാണ് ഞാൻ അങ്ങനെ പരസ്യ ആയിട്ടൊക്കെ കയറി അമ്മാത്തു വേറെ വല്ല പെണ്ണായിരുന്നെങ്കിൽ ഓക്കെ ആ ചന്ദ്രന് കൂടെ ഉണ്ടായിരുന്നു സംശയം ഉണ്ടോ ചോദിച്ചു അതായത് പിടിയും വലിയ ഉണ്ടായപ്പോ ഈ കുട്ടി തെറ്റിദ്ധരിച്ചതാ ഇവൻ അങ്ങനത്തെ ഫാമിലി പെട്ടതൊന്നുമല്ല എനിക്ക് ഫാമിലി പോലും ഇല്ല ഞാനെടുത്തില്ല മോള് വിഷമിക്കണ്ട നീ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പോലെ അവനിങ്ങെത്തും ഏതായാലും നീ വലതുകാല വെച്ച് കയറിയുടെ കുടുംബത്തിൽ തന്നെയാണല്ലോ വന്നിരിക്കുന്നത് അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കും അപ്പൊ എവിടെ ഉണ്ടെങ്കിലും ഈ അളയൻ ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ടുവന്ന് തരും എന്റെ പെങ്ങൾ ഹാപ്പി ക്രിസ്മസ് ആയിട്ടിരിക്കും കൊണ്ടുവന്ന് തരും എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് തരും അപ്പൊണ്ണൻ തന്ന പണം എല്ലാം ബാഗിലുണ്ടല്ലോ എന്നാ പിന്നെ മോള് വലത് കാല വെച്ച് ഐശ്വര്യമായിട്ട് കയറിക്കോളൂ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അച്ചോട്ടൻ തന്നെ ഡൂപ്പായിട്ട് നിന്നാലോ നല്ലൊരു ചടങ്ങിൽ ഇങ്ങനെ തെറി വിളിക്കരുത് അപ്പൂനെ കുറ്റപ്പെടുത്താതെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ഏ ആ പെങ്കൊച്ച് സ്വർണവും പണവും തരാൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട് വാ ആ വാടാ വാങ്ങപ്പാ മോളെ ആഭരണങ്ങളൊക്കെ ഊരി
അച്ചൂര് കൊടുക്ക്. ഇന്ന് ഓർണമെന്റ്സ് എല്ലാം റോൾഡ് ഗോൾഡ് ആണ്. ഒറിജിനൽ ഗോൾഡ് ഉള്ളിരിക്ക്. ഒരു നിമിഷം. ഇത് ഗോൾഡ്, ഇത് കാഷ്. അല്ല, ഇതേ ഉള്ളോ? ഇതാ മാമ പിറന്നനാളിക്ക് ഗിഫ്റ്റ് ആയി തന്ന കാഷും ഗോൾഡും. ഇന്ന് കാഷ് പട്ടുസേല വാങ്ങുന്നതൊക്കെ എനിക്ക് കൊടുത്താറ്. പരവല്ല, എടുത്തുക്കോ. ഉങ്ക പ്രോബ്ലം എല്ലാം മുടിയട്ടോ. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ അപ്പോ അതൊന്നും ചെയ്തിട്ടുണ്ടാവില്ലെന്ന്. പക്ഷെ നീ കേട്ടില്ല. നീ ചെയ്ത തെറ്റിന്റെ ഗൗരവം എന്താണെന്ന് നിനക്കറിയാവോ? പണവും സ്വർണവും കയ്യിലുണ്ടെന്ന് പറഞ്ഞ് സ്വന്തം അന്നന്റെ ഭാര്യയാണ് നീ തട്ടിക്കൊണ്ട് വന്നത്. അപ്പോ ആണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ നീ അവനോട് ക്ഷമിക്കുമോ? ഇല്ല, ഈ തെറ്റിന് അവനും നിന്നോട് ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും അച്ചു ചെയ്തത് ഒരു തരത്തിൽ നിനക്ക് ഉപകാരമായെന്ന് ഞാൻ പറയൂ. എന്തുപകാരം? കുട്ടികളില്ലാഞ്ഞിട്ട് അച്ചു തേൻമൊഴിയെ രണ്ടാമത് കെട്ടിന്നാ നാട്ടിലൊക്കെ പാട്ടായിരിക്കുന്നത്. നാട്ടുകാരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നീ വെറുതെ എരുതി എന്നെ ഒഴിക്കല്ലേ ഗോവിന്ദ. അവൻ എന്ത് പോക്കൃത്തരം കാണിച്ചാലും ന്യായീകരിക്കാൻ ആളുണ്ട്. നാട്ടിൽ സ്വർണവും പണവും മോഷ്ടിച്ച കള്ളൻ എന്ന ചീത്തപ്പേരെ ഈ അപ്പുന. അപ്പുന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് നടക്കുന്ന എനിക്കും ഉണ്ട് കുറച്ച് നാണക്കേട്. അതുകൊണ്ട് പറഞ്ഞതാ. എന്നാ നാട്ടിൽ ചെന്ന് രണ്ടും കൂടെ വെട്ടിയും കുത്തിയും കണക്ക് തീർക്കട്ടെ. ആ, അതിന് തന്നെയാ പോകുന്നത്. എന്നെ കള്ളനാക്കിട്ട് എന്റെ പെണ്ണിനെ ഇവിടെ അടിച്ചോണ്ട് പോയതിനെ പിന്നെ ഞാൻ വെറുതെ വിടണം. ചെല്ലുന്നുണ്ട്, ഞാൻ ഇവിടെ നിറങ്ങിയ നേരെ അങ്ങോട്ട് തന്നെയാ പോകുന്നത്. വണ്ടി ഇങ്ങനെ ക്രോസ് വന്ന് നിർത്തിയത് കൊണ്ട് ഒരു വഴക്കുണ്ടാക്കാൻ വന്നാണെന്ന് നീ വിചാരിക്കരുത്. നമ്മുടെ പഴയ കൂട്ടുകച്ചവടത്തിൽ ഞാൻ നിനക്ക് കുറച്ച് കാശ് തരാനുണ്ട്. അത് തരാൻ വേണ്ടി വന്നതാ. ശിവ, ഇപ്പൊ സംഗതി കോംപ്രമൈസ് ആയേ. ഇനി തേൻമൊഴിയെ നീ ഇങ്ങ് തിരിച്ചു തന്നേരെ. എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടി നീ അവളെ താലി കെട്ടിയതും കൂടെ പൊറപ്പിച്ചതും എല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് നീ അങ്ങ് വിശ്വസിക്കണം. എനിക്ക് അവളെ ആ സർക്കിളിന്റെ തല കെട്ടിവെച്ചു കൊടുക്കാതെ വേറെ നിവൃത്തിയില്ലടാ. അല്ല, അതിൽ എനിക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ഓതേ ആ പട വരുന്നു. അയാളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് കാശിനു വേണ്ടി നീ അവളെ തട്ടിക്കൊണ്ടു പോയെന്നാണ്. അല്ലാതെ നീ അവളെ താലികെട്ടി കാര്യമൊന്നും അയാൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇരുന്നാ മതി. തേൻമുളിയങ്കടാ, ഷർട്ട് ചുളുക്കല്ലേ സാറേ? ചുളുങ്ങിയാ പിന്നെ തേച്ച് തരേണ്ടി വരും. തേച്ച് തന്നല്ലേ ഞാൻ തേപ്പിക്കും. കാശ് കൊടുത്ത് പ്രോബ്ലം എല്ലാം സോൾവ് പണിയിട്ടെ. സാർ, ഇന്ന ആള് നമ്മ പൊണ്ണെ ഭദ്രമ്മ ഒരു ലേഡീസ് ഹോസ്റ്റലിൽ തങ്ക വെച്ചിരിക്ക. ഒരു പോറൽ പോലും വെളുക്കാതെ ശീക്രമായി ഇവൻ തിരുപ്പി കൊണ്ടുവരും. കാശ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് പ്രശ്നം സാറേ? അവളെ ഉടനെ ഇവിടെ തന്നേക്കാം. എന്നിട്ട് നിങ്ങളുടെ കല്യാണം നടത്തി കല്യാണത്തിന് പായസം വിളമ്പിട്ട് ഞാൻ അവിടെ നിന്ന് പോകും. അല്ലെങ്കിൽ ഇന്നത്തെ ഒരു രാത്രിയോട് കഴിഞ്ഞിട്ട് വിട്ടാൽ മതിയാ. പെട്ടെന്ന് അങ്ങനെ വിടാൻ മനസ്സ് വരുന്നില്ല. അതുകൊണ്ടാ സാർ ഒരുപാട് ആഗ്രഹിച്ചല്ലേ. പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ജനിക്കുന്ന കൊച്ചിന് എന്റെ മുഖച്ചായ ഉണ്ടെന്ന് പറഞ്ഞ കുറ്റം പറയൂ. അത് പാലക്കാട്ട് നിന്ന് വീശുന്ന ഒരു പ്രത്യേകതരം കാറ്റിന്റെ സമ്പർക്കം മൂലമാണെന്ന് വിചാരിച്ചാൽ മതി. കണാപ്പ, ഞാൻ താലി കെട്ടി എന്റെ ഭാര്യയാണ് നിന്നെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നു. തേൻമൊഴി, ഞാൻ താലി കെട്ടിന ഏം പൊണ്ടാട്ടി? എന്താണ് ഒന്ന് ഏമാത്ത പാക്കറായ മുട്ടാൾ. എന്നെ പത്തി നീ എന്നാ നിനച്ച? நான் ஒரு மண்டன் ஆபீசர் நினைச்சியா? இங்க பாரு, அந்த பொண்ணை பத்தி எல்லா விஷயத்தையும் தெரிஞ்சுக்கிட்டு தான் நான் கல்யாணம் பண்ணிக்கிறதுக்கே ஒத்துக்கிட்டேன். இவர் என்கிட்ட எல்லா விஷயத்தையும் மறைச்சிட்டாரு, நானும் அவர்கிட்ட ஒரு சில விஷயத்த மறைச்சிட்டேன். அது என்னன்னு தெரியுமா? எனக்கு 5 வருஷத்துக்கு முன்னாடியே கல்யாணம் ஆயிடுச்சு. இது எனக்கு செகண்ட் மேரேஜ். ஒரு சின்ன வீடு செட்டப், அவ்வளவுதான். உங்களுக்கு ஏதாவது பிரச்சனை இருக்கா? ஏ, ஒரு பிரச்சனையும் இல்ல.
കാര്യങ്ങളൊക്കെ ഒരുവിധം അണ്ടർസ്റ്റാൻഡിംഗ് ആയ നിലയ്ക്ക് ഇനി ഇവൻ ഉയരോടിരിക്കുന്നത് നമുക്ക് പ്രോബ്ലം. ശിവ, ഇന്ന പണത്തെ തിരുപ്പി വാങ്ങി പോട്ട് തള്ളണ ഇവനെ. Hey! 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 H